Hello guys, welcome to my channel. Innathe nammude video vannittu delivery story aanu. Adu nammal palaya channel like vendi eduthathaanu to. Ippozhthe channelinu vendittalla. Adu rendu varsham adhe vedu undayittu korchu naalukkulle nammal eduthittulladaanu. Adile ende husband koodi undu. Ippo angane easy alla aalum koodi pidichirthi camerada munnil samsarikkanu vanna. It's not easy. So njan vicharichu aa video eduthittu idil upload cheyyanullathu. അറിയില്ല അപ്പോൾ ഫേസിനും നല്ല ചേഞ്ചസ് ഉണ്ടാവും എനിക്ക് ആൾക്കും നല്ല ചേഞ്ചസ് ഉണ്ട് രണ്ടു വർഷം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇനി തോന്നണ്ട ഇപ്പോൾ ബേബി ആയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും വേണ്ട ഇത് മുന്നേ വേദം ഉണ്ടായിട്ട് കുറച്ച് ഡേയ്സിനുള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും അടുത്ത ബേബിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ ഇൻഷാല്ലാ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും സെക്കൻഡ് ഡെലിവറി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് വേദുവിൻ്റെ സ്റ്റോറിനെ കുറിച്ച് അപ്പോൾ ആളെയും കൂടി ഇരുത്തി പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിക്കണം അതായിരിക്കും കൂടുതൽ നല്ലത് ഐ തിങ്ക് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട അതായത് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ ആ വീഡിയോയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് സി സെക്ഷൻ എമർജൻസി ആയിട്ടാണ് എനിക്ക് വേദുവിൻ്റെ സി സെക്ഷൻ ചെയ്യേണ്ടി വന്നത് അത് വേദുവിന് ബേർത്ത് വെയിറ്റ് കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ പെൽവിക് ബോണ്ട് ഭാഗത്തുനിന്ന് അവൻ്റെ ഹെഡ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല സോ അതൊക്കെയായിരുന്നു എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യാനുള്ള റീസൺ വന്നിട്ട് അതൊന്നും ഞാൻ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടോക്കൂ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ചേട്ടാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെലിവറി സ്റ്റോറിയാണ് ഡെലിവറി സ്റ്റോറി പറയാനാണ് ഞങ്ങൾ വന്നത് ഡെലിവറി സ്റ്റോറി പറയാൻ ഞാൻ വേറൊരാളെയും കൂടി കൂട്ടിട്ടുണ്ട് ദിസ് ഈസ് മൈ ഹസ്ബൻഡ് അല്ലേ വിവേക് വിവേക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കൂടി പറ്റുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കടക്കാം നമ്മളിങ്ങനെ പ്രഗ്നൻസി സ്റ്റോറി ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല നേരെ ഡെലിവറി സ്റ്റോറി എനിക്കാണ് ബോറടിക്കുന്ന നമുക്ക് പറഞ്ഞോളൂ നിങ്ങൾ അതല്ല അപ്പൊ നമുക്ക് ഞങ്ങളത് ഇത് വന്നിട്ട് സെക്കൻഡ് പ്രഗ്നൻസി ആണ് ഫസ്റ്റ് പ്രഗ്നൻസി വന്നിട്ട് മോളർ പ്രഗ്നൻസി ഒക്കെ ആയിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ ഈ പ്രഗ്നൻസി വന്നിട്ട് നല്ല ഹെൽത്തി ബേബിനെ നമുക്ക് കിട്ടി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ സരോജ നഴ്സിംഗ് ഹോമിലാണ് നമ്മൾ കാണിച്ചത് ഷൊർണൂർ റോട്ടിലുള്ള സരോജ നഴ്സിംഗ് ഹോമിലാണ് നമ്മൾ കാണിച്ചത് നല്ല ഹോസ്പിറ്റലാണ് കുഴപ്പങ്ങളൊന്നുമില്ല അവിടുത്തെ ഡോക്ടറാണ് പറയുന്നത് അടിപൊളി ഡോക്ടർ തന്നെയായിരുന്നു ഡോക്ടർ മീരനാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ നമ്മൾ നമ്മുടെ പാപ്പാനെ എക്സ്പെക്ട് ചെയ്തത് എപ്പോഴാണ് ജൂലൈ 7-ന് നമ്മൾ നമ്മുടെ പാപ്പാനെ നമ്മുടെ ബേബിനെ എക്സ്പെക്ട് ചെയ്ത ഡ്യൂ ഡേറ്റ് വന്നിട്ട് അപ്പോ ലാസ്റ്റ് ചെക്കപ്പിനൊന്നും അല്ലുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഡിസ്റ്റൊക്കെ ആയിരുന്നു അപ്പൊ അമ്മന്റെ കൂടെ പോയത് അപ്പൊ പോയപ്പോ പറഞ്ഞു ബേബിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ അഡ്മിറ്റ് ആവാം ഇൻഡ്യൂസ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ നമ്മള് June 28 നമ്മള് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു നമ്മള് 27 പോയിട്ട് RT-PCR ആന്റിജൻ ഒക്കെ എടുത്തു എന്റെ റിസൾട്ട് അവരുടേത് അന്ന് തന്നെ കിട്ടി എന്റേത് വന്നിട്ട് പിറ്റേ ദിവസമായിരുന്നു കിട്ടിയത് അപ്പൊ നമ്മള് 28 മോർണിംഗ് അവിടെ നിന്ന് പോയി അവിടെ തന്നെ അഡ്മിഷൻ ഒക്കെ എടുത്തു അഡ്മിഷൻ എടുത്തിട്ട് അഡ്മിറ്റ് ആയി ഫസ്റ്റ് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടായത് ലേബർ റൂം ഒക്കെ കൊണ്ടുപോകുമ്പോ ലേബർ റൂം അപ്പൊ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പൊ വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നെ അപ്പോ അവിടെ ആ പേഷ്യന്റ് എന്തോ വാട്ടർ ബോക്കൻ ആയിട്ടുണ്ടോ വന്നെ അപ്പൊ ഞാനാണെങ്കിൽ അവിടെ എനിക്ക് ഫസ്റ്റ് PV ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് ഞാൻ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു പേടിക്കുന്ന വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞെടുത്ത് എനിക്കാണെങ്കിൽ അറിയില്ലായിരുന്നു ഏയ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ട്യൂബ് ഇടാൻ പോവാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ വന്നിട്ട് പറയണേ അതും അഡ്മിറ്റ് ആയി ഫസ്റ്റ് തന്നെ ലേബർ റൂം കൊണ്ടുപോകുമ്പോൾ ഒരു ട്യൂബ് ഇടാനോ പോകണം അപ്പൊ എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ ആ കുട്ടീനെ ഭയങ്കരമായിട്ട് അഡ്വൈസ് ഒക്കെ ചെയ്ത് ഭയങ്കര വലിയ ഇതിലാക്കിയിട്ട് ഫസ്റ്റ് എന്റെ അടുത്ത ഡോക്ടർ വന്നു ഞാൻ അവിടെ അല്ലാതെ പൊളിച്ച് ട്യൂബ് ഇടലും ഭയങ്കര ഇതാണ് ഇനി ഒരു ട്യൂബ് ഇടലിന് ഞാൻ നിൽക്കില്ല ഡെലിവറി ഒക്കെ ഓക്കെ നമുക്ക് കുഴപ്പമില്ല ലേബർ പെയിൻ ഒക്കെ ഓക്കെ ട്യൂബ് ഇടൽ പരിഹരിക്കുന്ന നിൽക്കില്ല ഭയങ്കര പെയിൻഫുൾ ആണ് ട്യൂബിടലായിരുന്നു ഫസ്റ്റത്തെ പ്രൊസീജിയർ വന്നിട്ട് അപ്പോൾ ട്യൂബ് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിനാല് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാന്ന് ചെയ്യാം ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും
അത് കഴിഞ്ഞ് അവിടുത്തെ നേഴ്സ് നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് റൂമിലേക്ക് നമ്മള് പോരാൻ നിൽക്കായിരുന്നു. അപ്പോ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ഇത് റിമൂവ് അല്ല പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ആക്കിക്കോളാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് റൂമിലെത്തി കുറച്ചു നേരം കഴിഞ്ഞ് ഫുഡൊക്കെ എങ്ങനെയൊക്കെ കഴിച്ചു, ഇരിക്കാനും കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്യൂബൊക്കെ വെച്ചിട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യേണ്ട ടൈമായപ്പോ ബാത്റൂമിൽ പോയപ്പോ അത് പുറത്തേക്ക് വന്നു. അപ്പൊ നമ്മള് നേഴ്സിനെ വിളിച്ചപ്പോ അത് റിമൂവ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് അങ്ങനെ റിമൂവ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനിയിപ്പ എന്തായാലും ഇന്നിനെ നോക്കാം, നടക്കൊക്കെ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ ഞങ്ങള് കുറച്ചൊക്കെ നടന്നു, അങ്ങനെ അങ്ങനെ ഒക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 29th വന്നിട്ട് മെഡിസിൻ തന്നു എനിക്ക്, മെഡിസിൻ കഴിക്കാൻ തന്നിരുന്നു. അത് കഴിക്കാൻ തന്ന ഒരു ഉച്ചക്കാവുമ്പോഴത്തേനും കോൺട്രാക്ഷൻസ് സ്റ്റാർട്ടായി. പക്ഷെ എനിക്കങ്ങനെ അറിയണ്ടായിരുന്നില്ല, എനിക്കങ്ങനെ വലിയ പെയിൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അവര് നോക്കിയപ്പോ പറഞ്ഞു കോൺട്രാക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്, സെക്കൻഡ് ഡോസ് തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിലും വലിയ പെയിനും ഇല്ല, അത് എന്താ ഇങ്ങനെ പറയണെന്നായിരുന്നു എനിക്ക് അപ്പൊ ഫീൽ ചെയ്ത്. പിന്നെ അന്ന് പിന്നെ ഡോക്ടർ അവര് ഡോക്ടറെ വിളിച്ചപ്പോഴൊക്കെ നീ അതൊന്നും കൊടുക്കണ്ട, ഇനിയിപ്പോ നാളെ നോക്കി എനിമ കൊടുത്ത് നോക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മള് രാവിലെ 5 ആയപ്പോ എനിമ തരാൻ വന്നു. എനിമൊക്കെ തന്നു നമ്മള് ലൈബ് റൂമൊക്കെ കൊണ്ടുപോയി. ലൈബ് റൂമൊക്കെ കൊണ്ടുപോയിട്ട് അവര് ഫസ്റ്റ് വാട്ടർ ബ്ലോക്ക് ചെയ്തിട്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പോ പെയിൻ ഒന്നും അങ്ങനെ വന്നില്ല. പിന്നെ ഇൻഡ്യൂസ് ചെയ്തു. ഇൻഡ്യൂസ് ചെയ്തപ്പോ ഒരു 30 ആവുമ്പോഴത്തേനും പെയിൻ സ്റ്റാർട്ടായി. നല്ല പെയിൻ തന്നെയായിരുന്നു. ഒരു ചിലവർക്ക് ഈ പിരീഡ്സിന്റെ ടൈമിൽ വരുന്ന പെയിൻ ഇല്ലേ, അത് ഇത്തിരി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ, അതുപോലെയൊക്കെ പറയണേ. എനിക്കങ്ങനെ പിരീഡ്സിന്റെ ടൈമിലങ്ങനെ പെയിൻ ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെയിൻ തന്നെയാണ്. നമ്മുടെ വയറിന്റെ താഴ്ഭാഗത്തു നിന്നും തണ്ടലിൽ നിന്നും ഒക്കെ ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു പെയിനാ. കുറെ നേരം പെയിനൊക്കെ നോക്കി, പിന്നെ ഡോക്ടർ വരും, അങ്ങനെ സെർവിക്സ് ഒന്നും ഡൈലറ്റഡ് ആയിട്ടില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞു നല്ല പെയിനായി തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു പാരന്റ്സിനെ ഒന്ന് കാണാണെങ്കിൽ കാണാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ വേണ്ട, എനിക്ക് വേണ്ട, കുഴപ്പമില്ല, എനിക്ക് കാണണ്ട. അപ്പൊ ഇല്ല കാണണ്ടോന്നൊക്കെ പറഞ്ഞു. കാരണം ഞാനിപ്പോ ഈ പെയിൻ എന്തായാലും ഈ പെയിനിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവര് കണ്ട വിഷമാവില്ലേന്ന് കരുതിയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞു, പിന്നെ പെയിൻ ഇങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങി. അപ്പൊ ഡോക്ടറാണെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് എപ്പിഡൂറൽ തരാം, നീ ഇങ്ങനെ നല്ല, ഞാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ലൗഡായി കറിയണമൊന്നുമില്ല, അങ്ങനെ മാക്സിമം സഹിച്ച് പിടിച്ചിരുന്നു. അപ്പോ അപ്പൊ ഡോക്ടർ പറഞ്ഞു നീ ഇത്രയും സഹിക്കണ്ട, നീ ഞാൻ നിനക്ക് എപ്പിഡൂറൽ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ വേണ്ട നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ പെയിൻ ഒരുപാടായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അവരെയൊക്കെ കാണണമെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയി. അപ്പൊ അമ്മന്റെ അടുത്തൊക്കെ വന്നപ്പോ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് വേദന ഉണ്ടെങ്കിൽ വേണ്ട സിസേറിയൻ ചെയ്യാം, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് അമ്മ സംസാരിച്ചു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ വേണ്ട ഇത്രയും നേരം പെയിനൊക്കെ ഇതായതല്ല, വെയിറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ ആയിണ്ട്. പിന്നെ കഴിഞ്ഞപ്പോ ഡോക്ടർ വന്ന് പറഞ്ഞു സിസക്ഷൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു. അപ്പൊ അല്ല, അവര് രണ്ടാമത് വീണ്ടും ഡോക്ടർ വന്നു, വീണ്ടും പി വി സി. ഇതിന്റെ ഇടയിലൊക്കെ കുറെ പി വി സിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പി വി സിയിൽ കഴിഞ്ഞ് ലാസ്റ്റ് പി വി ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും സിസക്ഷൻ തന്നെ ചെയ്യാടാ. പിന്നെ വേഗം ചിട്ടപ്പെട്ടേനായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ ആളാണെങ്കിൽ എന്നെ പി വി ചെയ്ത് കഴിഞ്ഞത് മോള് ഞാൻ ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കട്ടെ. ഡോക്ടർ പോയി അപ്പോഴത്തേക്ക് അവിടുത്തെ നേഴ്സുമാരൊക്കെ ഓടിപ്പെടുന്ന തലയിൽ ക്യാപ്പ് ഇടണു, മാസ്ക് ഇടണു, അടുത്ത സ്ട്രക്ചർ വരുന്ന എണ്ണയിലേക്ക് കിടക്കണു, പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണു, എല്ലാം ചെറുപട ചെറുപടാക്കി, പിന്നെ ട്യൂബ് ഇടാതായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു. സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ ട്യൂബ് ഇടല്ലോ, ട്യൂബ് ഇടുന്ന ടൈമിൽ എനിക്ക് ട്യൂബ് കാണുമ്പോൾ പേടിയാണ്. കാരണം മറ്റേ സംഭവം മറ്റേ ട്യൂബ് ഉണ്ടല്ലോ, എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര എനിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഈ ലേബർ പെയിന്റെ ഇടയിൽ ഞാൻ ഇത് വേണ്ട വേണ്ടെന്ന് പറയപ്പോ ആ നേഴ്സുമാരവിടെ പറയുന്നുണ്ട് ഇത് ആ ട്യൂബ് അല്ല മോളെ, ഇതില്ലാണ്ട് ശരിയാവില്ല, ഇതില്ലാണ്ട് ശ്രദ്ധിച്ചില്ല. എന്നാലും വേണ്ട, അവിടെ ഭയങ്കര സഹായമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പുറത്തേക്ക് അവര് സ്ട്രക്ചറിൽ പുറത്ത് കടന്നപ്പോ പാരന്റ്സും ആളും ഒക്കെ ഉണ്ടായിരുന്നു പുറത്ത്. എന്തിനാ വിഷമായി? എന്തിനാ വിഷമായി? പിന്നെ ഏകദേശം 1 ആയിട്ടുണ്ട്.
തിയേറ്ററിലെ കയറ്റി. ഇപ്പം എനിക്ക് ലേബർ പെയിൻ നന്നായിട്ടുണ്ട്. ലാസ്റ്റ് പി വി ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4-5 സെന്റിമീറ്ററോളം സെർവിക്സ് ഡയലേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അറിയാം എത്രത്തോളം പെയിൻ ആ ടൈമിൽ ഉണ്ടാവുന്നുള്ളത്. അപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്ത് തിയേറ്ററിലെത്തിയപ്പോ എനിക്ക് ലേബർ പെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് അനസ്തേഷ്യ തരാൻ ആള് വന്നപ്പോ ഞാൻ പറയുന്നുണ്ട് എനിക്കിപ്പോ വേണ്ട, എനിക്ക് പെയിൻ ഉണ്ട്, ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതിക്കില്ല. കാരണം എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്തത് വേഗം ചെയ്യണം, ഓള് അങ്ങനെ ടൈമൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അവര് അങ്ങനെ അനസ്തേഷ്യ ഒക്കെ തന്നു. പിന്നെ കൊറേ പേര് പറയും ഇങ്ങനെ വളച്ച് കുത്തിയിട്ടൊക്കെയാണ് നമുക്ക് അനസ്തേഷ്യ സ്പൈനൽ കോഡിൽ തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നായിരുന്നില്ല. നമുക്ക് അവിടെ ചെന്ന് ഒരു 4-5 പേര് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കിടത്തി 4-5 പേര് എന്റെ ഈ സൈഡിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്ക് അനസ്തേഷ്യ തന്നത്. എനിക്ക് ഈ ലൈബർ പെയിന്റെ ഇതിന് വെച്ചിട്ട് എനിക്ക് അനസ്തേഷ്യ തരുന്നത് ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പെയിൻ ഉണ്ടായിരുന്നില്ല അനസ്തേഷ്യ തരുന്നത്. പിന്നെ അങ്ങനെ അനസ്തേഷ്യ തന്ന കുറച്ചു നേരം കഴിയുമ്പോഴും കഴിയുമ്പോഴും എനിക്ക് ഞാൻ എന്റെ കാലക്കാരന്മാർ അറിയിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കങ്ങനെ ഒന്നും അറിയുന്നില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതും അവര് ഡോക്ടറൊക്കെ വന്നു. അപ്പൊ തന്നെ ഒരു ഫേസിലൊരു അങ്ങനെ ഒരു തുണി പോലെ ഒരു ഇത് കൊണ്ടിട്ട് അവര് മുഖത്ത്. അപ്പൊ എനിക്കൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് അവര് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇളകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാക്ക ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഒരാളിങ്ങനെ പൊക്കിയെടുത്തു. അപ്പൊ ആൺകുട്ടിയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഫസ്റ്റിന് അവൻ അവന്റെ കൈ വായില് കൊണ്ടുപോയപ്പോ പുറത്തു വന്നത് ഫുഡാണല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ മീര ഡോക്ടർ. അപ്പൊ അങ്ങനെ ഒന്നിനെ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ വെള്ള ഇങ്ങനെ വെള്ളത്തിലൊക്കെ കുതിർന്ന ഒരു ബേബി ആയിരുന്നു. അവര് ക്ലീനൊക്കെ ആക്കി എന്റെ അടുത്ത് കൊടുന്ന് തന്നെ കാണിച്ചൊക്കെ തന്ന് കുറച്ച് ഒന്നിനെ കണ്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് ഞാൻ അൺകോൺഷ്യസ് ആണ്, എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോഴാന്ന് തോന്നുന്നു എല്ലാരും വന്നു എന്നെ കാണാന്. ആളും വന്ന് ചെറിയൊരു ഇതൊക്കെ ആയി വരുന്നു. അപ്പൊ എന്നോട് നേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കാല് താഴെ ഇല്ലാന്നൊക്കെ തോന്നും, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളൊക്കെ വന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആൺകുട്ടിയാണ്. സ്റ്റാർട്ടിങ് തൊട്ടേ ആള് പറഞ്ഞിരുന്നു ഇത് ബേബി ബോയ് ആണ്. ഞാൻ ആരായാലും കുഴപ്പമില്ല, എനിക്ക് ആരായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ബോയ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയാം, എങ്ങനെ ഈ ഗേൾ ആണെങ്കിലും എപ്പോഴും ബോയ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് പ്രശ്നം ഉണ്ടല്ലോ, നീ ഒരു ബോയിനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ഗേൾ ആണെന്ന് പറഞ്ഞാൽ. അപ്പൊ ബോയ് ചിലപ്പോ വന്നത് ഇന്നെ കാണാൻ ഫസ്റ്റ് വരുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബോയ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് വരുന്നേ. പിന്നെ ഉണ്ണീനെ നീ എപ്പോഴാ ഫസ്റ്റ് കണ്ട്? എന്നെയാണ് ഡോക്ടർ നിന്നെ കാണിച്ചതിന് ശേഷം പിന്നെ എന്നെ ഫസ്റ്റ് വിളിക്കുന്നു അകത്തേക്ക്. ഹസ്ബൻഡ് അവിടെ ചോദിച്ചു കൊടുത്തു, പകത്തി പോയോ വന്നു ബേബിനെ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് കാണിച്ച എന്തോ പെട്ടെന്ന് നമ്മളെ ആദ്യമായിട്ടാണല്ലോ സ്വന്തം ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത് ശരി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി നിൽക്കണം. അതിന്റെ ഒരു ഭയങ്കര ഹാപ്പി. പിന്നെ ബേബി ബോയ് നമ്മൾ ആഗ്രഹിച്ചു, ബേബി ബോയാണ് ഫസ്റ്റ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ ബേബി ഗേളായാലും അടുത്തത് 1, 2, 3, 4, 5, 5 ഇനിയിപ്പോ ഗേളായാലും പോയതൊക്കെ ആരും പ്രശ്നമുള്ളവരല്ലേ. ഞാൻ കാണിച്ചു എന്റെ കയ്യിൽ തന്നില്ല അവര്, ഞാൻ പിന്നെ പുറത്തല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഈ സിറ്റുവേഷൻ കൊറോണ സിറ്റുവേഷൻ കയ്യിൽ തന്നില്ലേ, എങ്ങനെ ഞാൻ കാണിച്ചു. അപ്പൊ ഞാൻ കണ്ടു കുറച്ചു നേരം ഒബ്സർവേഷനിൽ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞതും എന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ ബേബിനെ ഞങ്ങളുടെ കൊണ്ടുവന്നു, ബേബിനെ കൊണ്ടുവന്നു റൂമിലേക്ക്. ഞാൻ കൊറോണ കളിപ്പിച്ചു. പിന്നെ 2 മണിക്കൂർ ഫീഡ് ചെയ്യാണല്ലോ. അപ്പൊ അതിന് കുറച്ചു നേരം ഐസിയുലിൽ കിടക്കുമ്പോ ഐസിയുലിൽ എത്തിയതും സ്ട്രക്ചറിൽ അങ്ങനെ കൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞ അവിടെ കൊടുന്ന് മാറ്റി കിടത്തി. അവിടെ എത്തിയപ്പോ പിന്നെ ഞാൻ ആകെ ഷിവറിംഗ് ആയി. അവരൊരു ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് രണ്ടാമത് ഒരു ബ്ലാങ്കറ്റ്, എന്നിട്ടും എന്റെ ഷിവറിംഗ് മാറുന്നില്ല. ഭയങ്കര ഷിവറിംഗ് ആയിരുന്നു ഐസിയുടെ ഉള്ളിൽ. അപ്പോ അങ്ങനെയായിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അവരോട് പറയുകയും ചെയ്തു എനിക്ക് ആകെ ഞാൻ ഷിവറിയുന്ന പോലെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ബ്ലാങ്കറ്റ് ഒക്കെ കൊടുത്തിട്ട് തന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ
അങ്ങനെ ഡോക്ടർ വന്നു. അതിന്റെ ഇടയില് ഫീഡ് ചെയ്യാനായിട്ട് ഉണ്ണീനെ കൊടുന്നിട്ട, അപ്പൊ അങ്ങനെ ഐച്ചിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫീഡ് ചെയ്യുന്നത്. അപ്പോ അമ്മക്ക് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന ടൈമില് അവനിങ്ങനെ പാലൊക്കെ ഇങ്ങനെ സക്ക് ചെയ്യുമ്പോ നമ്മള് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ടൊക്കെയല്ലേ അവരത് ചെയ്യണേ. അത് ശരിക്കും ഭയങ്കര പ്രീഷ്യസ് ആയിട്ടൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞു ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്റെ കാലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ അനക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് സ്ട്രക്ചറിലെ കൊണ്ടുപോയി റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ആള് വരെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോ അപ്പൊ എന്തായാലും റൂമിൽ നിന്നിട്ട് എന്തായിരുന്നു അവസ്ഥ? ഇടയ്ക്ക് ചെറിയൊരു മൂന്നിൽ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ആണോ തുറക്കായിരുന്നു. ഇടയ്ക്ക് നമ്മൾ തുറക്കും, കണ്ണ് തുറക്കുന്ന ഇടയ്ക്ക് ഒരു ഒറ്റ കണ്ണൊക്കെ ആയിട്ട് തുറക്കാം നമ്മള്. എന്താ ഇത് തന്നെ തുറക്കണേ അങ്ങനെയൊക്കെ. പിന്നെ ഭയങ്കര ത്രില്ലല്ലേ, പിന്നെ ഉണ്ണിനെ അത്ര ശ്രദ്ധിച്ച് കെയർ ചെയ്തെടുക്കണം. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല നിയമമാരാ. അപ്പൊ അവരൊക്കെ ഞാൻ ചെറുപ്പത്തിലോട്ട് തന്നെ എടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പേടി കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഇടയ്ക്ക് വന്നിട്ട് ഉണ്ണിനെ വാങ്ങിക്കൊണ്ടും ഉള്ളൊരു പീഡിയ കൊണ്ടുപോകും. പിന്നെ ഈവനിങ് ആണ് ഇവിടെ കൊണ്ടുപോകുന്നത്, ഒരു 6:30 തോന്നുന്നു ആ ടൈമിലെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല പെയിനൊക്കെ ഞാൻ തോന്നുന്നത് എടുക്കാനും സിസേഷൻ അല്ലായിരുന്നു. അപ്പോ സ്റ്റിച്ചിന്റെ പെയിൻ അപ്പോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. പിന്നെ അനസ്തേഷ്യയുടെ ആ ഒരു ഇതൊക്കെ മാറുന്തോറും പെയിൻ സ്റ്റാർട്ടായി തുടങ്ങി. സ്റ്റിച്ചിന്റെ അവിടെ ഉള്ളിലും പിന്നെ അവരൊരു സോക്സ് ഇടിപ്പിച്ചിരുന്നു ഐസിയുയിൽ വെച്ചിട്ട്. അപ്പൊ ആ സോക്സ് ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണോ എന്നറിയില്ല, അത് കാലിന്റെ ദേ ഇവിടെ വരണ്ടായിരുന്നു. അതിന്റെയും പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിന്റെയും ഒക്കത്തിന്റെയും കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അത് ശരിക്കും രാത്രിയൊക്കെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ. അന്ന് നൈറ്റ് റൂമിൽ കൊണ്ടുവന്നതിന് ശേഷമുള്ള പെയിൻ ആണ് ഭയങ്കര പെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചേർന്ന് കിടക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിൻ തന്നെയായിരുന്നു. എനിക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഇരുന്ന് വേണം ഫീഡ് ചെയ്യണം പറഞ്ഞു ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും കൊടുക്കാൻ പാടില്ല, ബേബീസും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. പിറ്റേ ദിവസം നൈറ്റും അല്ല പിറ്റേ ദിവസം മോർണിംഗും നമുക്ക് എണീച്ചിരുന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഡോക്ടർ വന്നിട്ടും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിൽ വന്നിട്ടും കുറച്ച് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്നിട്ട് ഫീഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കിടന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു കേട്ടോ. ആരും അങ്ങനെ ചെയ്യരുത്, കിടന്നിട്ട് ആരും ഫീഡ് ചെയ്യരുത്. ഒരാൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. നൈറ്റ് ആണെങ്കിലും ഞാൻ ഉറങ്ങി പോവുക എന്തെങ്കിലും ആയാലോ എന്നൊക്കെ പേടിച്ച ഒരാൾ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ. പക്ഷെ അങ്ങനെ പോലും ചെയ്യാൻ പാടില്ല, ഡോക്ടർ ഒക്കെ വന്നിട്ട് നല്ല ചീപ്പ് തന്നെയായിരുന്നു. പിന്നെ 2 days ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ അവര് സെക്കൻഡ് ഡേ വന്നിട്ട് അവര് ഒരു 4-5 ആകുമ്പോഴത്തേനും അവര് ട്യൂബൊക്കെ വന്നിട്ട് ചേഞ്ച് ചെയ്തു, അവിടുന്ന് റിമൂവ് ചെയ്തു. അത് അപ്പൊ തന്നെ എനിക്കൊരുവിധം ആശ്വാസമായി. പിന്നെ ഞാൻ എണീക്കാനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തു, പതുക്കെ പതുക്കെ എണീക്കാൻ തുടങ്ങി. എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അല്ലെ, ഭയങ്കര പെയിനായിരുന്നു. പിന്നെ ഒരടി ഒരടി വെച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ ഓക്കെ, പിന്നെ ഡിസ്ചാർജ് ആവുന്ന ടൈം ആവുമ്പോഴത്തേനും പെയിനൊക്കെ ഒരുവിധം കുറഞ്ഞു, മാറിയിട്ടുണ്ടായിരുന്നില്ല, കുറഞ്ഞു. പിന്നെ പിന്നെ എന്തൊക്കെയായിരുന്നു പിന്നെ വീട്ടിൽ വന്നു? നമ്മള് വീട്ടിലേക്ക് വന്നത് 6th ആണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് 6th ആണല്ലോ വീട്ടിലുണ്ട്. ജൂൺ 30 ഉണ്ണി ഉണ്ടായി 6 ദിവസം. ആ 6 ദിവസം നമ്മുടെ ബേബി ബോയ്. അതെ, ഇതിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വർധാൻ. കുട്ടി വലുതായി. അതെ, വലുതായി. ഞങ്ങള് 56 പേരുത്തു ചേർത്ത് കിട്ടി, എല്ലാം കഴിഞ്ഞു. വേദുത്തൻ ഇന്നിപ്പോ 61 days ആയി. ശരിക്കും നോക്കണേ 61 days ആയി. ഡേറ്റ് നോക്കണേ 4 മാസം. ഇവന്റെ സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞ്. നമ്മളുടെ ഫാമിലിയിലേക്ക് ഇനി വേറൊരാളും കൂടിയാണ്. മുദ്രകളൊക്കെ ഉണ്ടോ?
ഹൈ പറഞ്ഞിട്ട് ഹൈ പറഞ്ഞിട്ട് ഹൈ ഹൈ നിന്റെ സ്റ്റോറിയാ ഞങ്ങള് പറഞ്ഞത്. അയ്യോ നിനക്ക് അറിയാ നിനക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ ഡെലിവറി സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും